നമസ്കാരം നാൽപ്പത്തി ഏഴാമത്തെ ജി സെവൻ ഉച്ചകോടി ഇന്ന് അവസാനിക്കുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പതിനൊന്നാം തീയതിയാണ് ജി സെവൻ ഉച്ചകോടി തുടങ്ങിയത് ലോകരാജ്യങ്ങളിലുള്ള പല നേതാക്കളും വരികയും സംസാരിക്കുകയും ലോകത്തെ ഏതൊക്കെ തരത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കുകയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തരത്തിൽ നിരവധി ചർച്ചകളെല്ലാം നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയാണ് ഇന്നലെ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കൾ ഒട്ടാകെ കൈയടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യം പറയുകയുണ്ടായി പലപ്പോഴും നമുക്ക് മാത്രമായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി വിലയില്ലാത്തത് പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശയങ്ങളും കാര്യങ്ങളുമൊക്കെ എത്രമാത്രമാണ് അവർ കേൾക്കുന്നതെന്നും അവർ മനസ്സിലാക്കുന്നതെന്നും അതനുസരിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇന്നലെ നടന്നത് ഇന്നലെ ആഗോള ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂട്ടായ കൂട്ടായ്മ ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടത്തിൽ ഒരാശയവും ഉന്നയിച്ചു ഒരേ ഭൂമി ഒരേ ആരോഗ്യം എന്നതിൻ്റെ ആവശ്യകത എന്താണെന്നതിനെ കുറിച്ചൊരു വിശദമായ പഠനം തന്നെ നടത്തി മോദി ലോക നേതാക്കളെ പിടിച്ചിരുത്തി കോവിഡിന്റെ രണ്ടാം തരംഗം വരികയാണ് മൂന്നാം തരംഗത്തിലേക്ക് കടക്കാൻ പോകുന്നു അങ്ങനെ ഈ ജി സെവൻ രാജ്യങ്ങളും മറ്റ് അതിഥി രാഷ്ട്രങ്ങളും എല്ലാവരും കൂടി ഇന്ത്യക്ക് നൽകിയ പിന്തുണയെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ ഭൂമി ഒരേ ആരോഗ്യം ഈ നാല് വാക്കുകൾ ഈ ഒരു ചിന്ത ലോക നേതാക്കളുടെ ഇടയിൽ തന്നെ കൈയടിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മോദി എപ്പോഴും യുണൈറ്റിക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്യു മൂവായിരം കോടിയുടെ ഒരു സ്റ്റാച്യു യൂണിറ്റിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു പേരിൽ നരേന്ദ്രമോദിയും ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിലേറിയതിനു ശേഷം പണിതൊരു സ്റ്റാച്യു ആണത് യൂണിറ്റി എന്ന് പറയാൻ മറ്റൊരു കാര്യവും കൂടിയുണ്ട് കാരണം ഇന്ത്യ എന്ന രാജ്യത്തെ മോദി പല സംസ്ഥാനങ്ങളായിട്ടൊട്ട് തിരിക്കാതെ ഒരൊറ്റ രാജ്യമായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് പല പ്രവർത്തനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത് വൺ ഇന്ത്യ വൺ പെൻഷൻ വൺ ഇന്ത്യ വൺ ടാക്സ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളോട് തന്നെ പറഞ്ഞിരിക്കുന്നത് വൺ വേൾഡ് വൺ ഹെൽത്ത് എന്നുള്ള രീതിയിലുള്ള ഒരാശയമാണ് ഇതുപോലെ ഈ വൺ എന്ന് പറയുന്ന വാക്ക് യൂണിറ്റി വൺ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും ബി ജെ പി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് ഇത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പോലും നമുക്ക് പലപ്പോഴും വൺ ഇന്ത്യ വൺ പെൻഷനോടും വൺ ഇന്ത്യ വൺ ടാക്സിനോടും ഒക്കെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ കൂടുതൽ ചിന്തിക്കുന്നവർക്കൊക്കെ ഇതിനോട് എതിർപ്പുണ്ടെങ്കിൽ പോലും ലോകരാജ്യത്തിൽ ഇന്നലെ ജി സെവൻ ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പറഞ്ഞപ്പോൾ ആരവങ്ങളോടു കൂടിയാണ് ലോക നേതാക്കൾ ഇത് സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം ലോകമൊട്ടാകെ കൊറോണയെ കീഴടക്കിയിരിക്കുകയാണ് ആ സമയത്ത് ലോകമൊട്ടാകെ ഒരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആരോഗ്യ പരിപാലന രംഗത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ ലോകമൊട്ടാകെ അതിനൊരു കൺസൾട്ടേഷനും അതനുസരിച്ചൊരു പരിപാലനവുമെല്ലാം നടക്കുമ്പോഴേക്കും ലോകത്തിന് തന്നെ അത് മാറ്റാൻ സാധിക്കുകയെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ലോകമൊക്കെ ഒറ്റക്കെട്ടാകും ഈ ഒരു ആശയം നരേന്ദ്രമോദി ഉന്നയിച്ചപ്പോഴേക്കും ലോക നേതാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ആ ഒരു സമയത്ത് സന്ദർഭത്ത് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്തത് മോദി നിർത്തിയില്ല പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് വാക്സിനും ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കും കടുത്ത ക്ഷാമം നേരിട്ടിരുന്ന സമയത്ത് ഇന്ത്യ ആ സമയത്ത് വളരെ ക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത് യു എസും കാനഡയും അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ റെഗുലേറ്ററുകൾ അങ്ങനെ എല്ലാ സഹായങ്ങളും ഇന്ത്യക്ക് ലഭിച്ചിരുന്നു അങ്ങനെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വാക്സിൻ നിർമ്മാണം സുഗമമാക്കാനായി അസംസ്കൃത വസ്തുക്കളുടെ വിതരണ ശൃംഖലയിലെ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വേണമെന്ന പ്രധാനമന്ത്രിയുടെ ആവശ്യത്തിനും പിന്തുണ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു അതുപോലെ ഇന്ത്യയെ സഹായിച്ചിരുന്ന എല്ലാ രാജ്യങ്ങളെയും കോവിഡിൻ്റെ സമയത്ത് എല്ലാ രാജ്യങ്ങളും ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയെ സഹായിച്ചിരുന്നത് അവരെ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി നന്ദി പറഞ്ഞത് ഇനി ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ആഗോളതലത്തിലുള്ള ഐക്യം ഉറപ്പാക്കേണ്ടത് ജനാധിപത്യപരവും സുതാര്യവുമായ സമൂഹങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അതിൻ്റെ ആശയമായിട്ടാണ് ഒരു ലോകം ഒരു ആരോഗ്യം എന്നുള്ളൊരു ആശയത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് ജി സെവൻ രാഷ്ട്രങ്ങൾക്ക് പുറമെ ഉച്ചകോടിയിൽ അതിഥികളായി പങ്കെടുത്തിരുന്നത് ഇന്നും നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്നാലും ഈ ഒരു യൂണിറ്റി എന്നുള്ള രീതിയിലേക്ക് നരേന്ദ്രമോദി കാലെടുത്ത് വെക്കുമ്പോൾ പോലും അത് ഇനി വരുന്ന മൂന്നാം തരംഗത്തിലും ഇനി വരാൻ പോകുന്ന പകർച്ചവ്യാധികളുമൊക്കെ ലോകമൊട്ടാകെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴേക്കും മാറ്റങ്ങൾ കാണാൻ സാധിക്കും നരേന്ദ്രമോദിയുടെ അങ്ങനെയൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം ഉന്നയിക്കപ്പെട്ടിരുന്നത് ലോക നേതാക്കൾക്ക് തന്നെ ഇഷ്ടപ്പെടുകയും കൈയടിക്കുകയും ചെയ്യുമ്പോൾ ആ വാദം അവിടെ തന്നെ നിൽക്കുകയാണ് അതിന് കൂടുതൽ മാറ്റങ്ങളും അതിനേതൊക്കെ തരത്തിൽ ചിന്താഗതികളും മാറ്റാൻ സാധിക്കുമെന്നുള്ളത് ജി സെവൻ ഉച്ചകോടി ിൽ ഇന്നും കൂടെ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കും